ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മെഹറിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ഭിന്നസംഖ്യകൾ തന്നാൽ ഏതാണ് ഏറ്റവും വലുതെന്ന് ഒരു സൂത്രത്തിലൂടെ പഠിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 13/27, 4/8 എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം 13 8 ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 13 × 8, അപ്പോൾ ആൻസർ 104 കിട്ടും. ഇനി 4 × 27 ചെയ്യാം ക്രോസിൽ. 27 × 4 = 108 കിട്ടും. ഈ 104 നമുക്ക് ഇവിടെ എഴുതാം. ഈ 108 ഇവിടെ എഴുതാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് അതാവും ആൻസർ. ഇപ്പം ഇതിൽ 108 ആണ് വലുത്. അപ്പം ഇതാണ് ആൻസർ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്ന് വെച്ചാൽ ഇതാണ്. ഇനി ഇത് രണ്ടും നോക്കാം. 25/50, 28/40. ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. (25 × 40) ആൻസർ 1000 കിട്ടും. ആ 1000 ഇവിടെ എഴുതണം. ഇനി അടുത്തത് ചെയ്തപ്പോൾ തന്നെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 28 × 15 ആൻസർ 1400 കിട്ടും. അത് നമ്മൾ അവിടെ എഴുതാം. ഇവിടെ എഴുതാം. അപ്പം ഇതിൽ ഏറ്റവും വലുത് ഏതാ നോക്കുക. ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിന് ഈ രണ്ടിൽ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ 28/40 ആണ്. അപ്പോൾ ഇനി നമുക്ക് 3 സംഖ്യ തന്നു. അതിൽ ഏറ്റവും വലുത് ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 8 × 2 ചെയ്യാം. ആൻസർ 16 കിട്ടും. പിന്നെ 7 × 5 ചെയ്യാം. 35 കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് 35 അല്ലേ. അപ്പോൾ 2/5 വിട്ട് ഇനി 7 × 23 ചെയ്യാം. (23 × 7) ആൻസർ അപ്പം 161 കിട്ടും. അത് ഇവിടെ എഴുതാം. എന്നിട്ട് 14 × 8 ചെയ്യാം. ആൻസർ 112 കിട്ടും. അത് ഇവിടെ എഴുതാം. അപ്പം ഇതിൽ ഏറ്റവും വലുത് ഏതാ നോക്കുക. ഇത് തന്നെയാണ്, 7/8 ആണ്. അതൊന്ന് അതാണ് ഈ 3 ഏറ്റവും വലിയ സംഖ്യ. ഇനി നമുക്ക് എത്ര ഭിന്നസംഖ്യ തന്നാലും വലുതും ചെറുതും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ ട്രിക്കുകൾ ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.